കോഴിക്കോട്ടു നിന്നുള്ള ഒരു വാർത്ത ഒരു വേദനിപ്പിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന ഉരുവിന്റെ ഉടമ ബേപ്പൂരിലെ ഒരു ലോഡ്ജിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുകയാണ്. തമിഴ്നാട് കടലൂർ സ്വദേശി രാമജയത്തിന്റെ ഉരു കഴിഞ്ഞ ആഴ്ചയാണ് കടലിൽ മുങ്ങിയത്. മുന്നടി പ്രിയെന്ന എന്താ ആർക്കും ബതില് ആ നമ്മളെ രാജ നമ്മളെ മന്ത്രി പോലെ എന്നോ ഇപ്പൊ എന്നാ ആർക്ക് കടങ്കാരൻ യാർ വരുവാങ്ക പോവാങ്ക ചോട്ട് കുന്നി കുരുകി പോയിരിക്കുറപ്പോ യാരായിട്ട് റൂമിൽ വന്ന് കഥയെ തട്ടാല ഭയമാ ഇരിക്കുന്നത്. 70 ലക്ഷം രൂപ വില വരുന്ന ഉരുവിന്റെ ഉടമസ്ഥനായിരുന്നു രാമജയം. എന്നാൽ ഇപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബേപ്പൂരിൽ നിന്ന് മിനിക്കോയിലേക്ക് സാധനങ്ങൾ കയറ്റി പോവുകയായിരുന്ന രാമജയത്തിന്റെ ഉരു കടലിൽ മുങ്ങിയത്. ശക്തമായ കാറ്റിൽ പ്രൊപ്പലർ പൊട്ടിയായിരുന്നു അപകടം. രാമജയവും 7 ജോലിക്കാരും മറ്റൊരു ഉരുവിൽ കയറി രക്ഷപ്പെട്ടു. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ജീവിതം ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉരു ഇൻഷൂർ ചെയ്യാത്തതിനാൽ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ബേപ്പൂരിലെ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ് രാമജയം. ഇപ്പോൾ നാട്ടിലെ ബ്ലേഡുകാരിൽ നിന്ന് വലിയ തുക പലിശക്കെടുത്താണ് ഉരു പണിതത്. 30 ലക്ഷം രൂപ കഴിഞ്ഞ മാസം അറ്റകുറ്റപ്പണികൾക്കായി ചെലവാക്കി. ഒരു ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഇൻഷുറൻസ് പൊട്ടുകളാമേ ചുറ്റും ഇതുപോലെ നടക്കണം എതിർപ്പാക്കേ നമുക്ക്. ഉരു മുങ്ങിയെന്നറിഞ്ഞതോടെ പലിശക്കാർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയെന്ന് രാമജയം പറയുന്നു. ഇവരെ പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോകാൻ വയ്യ. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഉരുവിലുള്ളവർ നൽകുന്ന പണം കൊണ്ടാണ് ഭക്ഷണം വാങ്ങുന്നതും ലോഡ്ജിന്റെ വാടക നൽകുന്നതും. പോർട്ട് അധികൃതരിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ഈ ഉരു മുതലാളി. ഏഷ്യനെറ്റ് ന്യൂസ് കോഴിക്കോട്.